മുസ്ലിം ലീഗ് ഐക്യവേദിയിലെ ശശി തരൂരിന്റെ പ്രസംഗത്തിനെതിരെ എസ് കെ എസ് എസ് എഫ് ഇസ്രായേലിനെതിരെ നടന്നത് ഭീകരാക്രമണമെന്ന ശശി തരൂരിന്റെ പരാമർശം അത്ഭുതപ്പെടുത്തിയെന്ന് എസ് കെ എസ് എസ് എഫ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സത്താർ പന്തല്ലൂർ. തരൂർ ഐക്യരാഷ്ട്രസഭയിൽ നിന്ന് വാങ്ങിയ ശമ്പളത്തിന് ഇപ്പോഴും നന്ദി കാണിക്കുന്നുണ്ടെന്ന് തിരിച്ചറിയാൻ വൈകിയെന്നും സത്താർ പന്തല്ലൂരിന്റെ പരിഹാസം. വിശദാംശങ്ങളുമായി അഷ്കർ അലിയാണ് ചേരുന്നത്. അഷ്കർ, ഈ തരൂരിന്റെ പരാമർശത്തിന് പിന്നാലെ വേദിയിലിരുത്തി തന്നെ മുനീർ പറഞ്ഞിട്ടുണ്ട് ഹമാസ് സ്വാതന്ത്ര്യസമര പോരാട്ടമാണ് നടത്തുന്നതെന്ന്. ഇപ്പോൾ സമസ്തയുടെ വിദ്യാർത്ഥി സംഘടനയും വിമർശനവുമായി രംഗത്തെത്തുകയാണ്. എന്തൊക്കെയാണ് സത്താർ പന്തല്ലൂർ പറയുന്നത്? നിമേഷ്, കോഴിക്കോട് വെച്ച് മുസ്ലിം ലീഗ് സംഘടിപ്പിച്ച മഹാറാലി മുസ്ലിം ലീഗിന്റെ തന്നെ ശക്തി പ്രകടനമായി മാറുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ വേദിയിൽ ശശി തരൂർ നടത്തിയ ഒരു പരാമർശം, ഒക്ടോബർ 7 ഇസ്രയേലിൽ ഭീകരവാദികൾ ആക്രമണം നടത്തിയെന്ന ഒരു പരാമർശമാണ് ഇപ്പോൾ മുസ്ലിം ലീഗിനെ തന്നെ തലവേദനയായി മാറിയിരിക്കുന്നത്. ഈ പരാമർശത്തിന് തൊട്ടു പിന്നാലെ തന്നെ അതിന്റെ ഗൗരവം തിരിച്ചറിഞ്ഞ എം കെ മുനീർ ഉൾപ്പെടെ ഇ ടി മുഹമ്മദ് ബഷീറും സമാധാനം ഉൾപ്പെടെയുള്ള മുസ്ലിം ലീഗിന്റെ നേതാക്കൾ അതിനെതിരെ പ്രത്യക്ഷമായി തന്നെ വിമർശിച്ചുകൊണ്ടും ഹമാസിനെ പിന്തുണച്ച് അതുപോലെ തന്നെ ഇസ്രയേലുമായി ഒരു മൃദു സമീപനം വേണ്ടതില്ല എന്നുള്ള നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് രംഗത്തെത്തുകയും ചെയ്തിരുന്നു. പക്ഷേ വിവാദം മുസ്ലിം ലീഗിനെ വിട്ടൊഴിയുന്നില്ല എന്നുള്ളതാണ് വസ്തുത. സമൂഹ മാധ്യമങ്ങളിലും സൈബർ ഇടങ്ങളിലും ഒക്കെ തന്നെ ശശി തരൂരിന്റെ പ്രസ്താവനയ്ക്കെതിരെ രൂക്ഷമായ ഭാഷയിലാണ് വിമർശനങ്ങൾ ഉയരുന്നത്. ശശി തരൂരിന് മുസ്ലിം ലീഗ് തന്നെ, അതാ പലസ്തീൻ ഐക്യദാർഢ്യവുമായി ബന്ധപ്പെട്ട ഒരു വേദിയിൽ വെച്ച് തന്നെ ശശി തരൂരിന് അത്തരമൊരു പരാമർശം നടത്താൻ ലീഗ് നേതാക്കൾ തന്നെ അവസരം നൽകി എന്നുള്ള ഒരു ആയുധമാക്കിക്കൊണ്ടാണ് ഇപ്പോൾ പ്രതിപക്ഷ പാർട്ടികളടക്കം ഈ വിഷയത്തെ ഏറ്റെടുക്കുന്നത്. ഇതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ സമസ്തയുടെ വിദ്യാർത്ഥി വിഭാഗമായ എസ് കെ എസ് എഫിന്റെയും ഒരു പ്രത്യക്ഷമായ ഒരു വിമർശനം ഉണ്ടായിരിക്കുന്നത്. എസ് കെ എസ് എഫ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സത്താർ പന്തല്ലൂരാണ് വിമർശനമായി രംഗത്തെത്തിയിരിക്കുന്നത്. ശശി തരൂർ നടത്തിയ പരാമർശം, അത് നേരത്തെ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി യോഗത്തിലും അത്തരം ഒരു നിലപാട് ശശി തരൂർ സ്വീകരിച്ചിരുന്നു. പലസ്തീൻ ഐക്യദാർഢ്യ നിലപാടുമായി കോൺഗ്രസ് പ്രവർത്തക സമിതി പ്രമേയം പാസാക്കിയിരുന്നു. എന്നാൽ ആ പ്രമേയത്തിനെ എതിർത്തുകൊണ്ടാണ് ശശി തരൂർ നിലപാട് സ്വീകരിച്ചതെന്നാണ് സത്താർ പന്തല്ലൂർ പറയുന്നത്. മാത്രമല്ല, നേരത്തെ യു എനടക്കം ഉദ്യോഗസ്ഥനായിട്ടുണ്ടായിരുന്ന ശശി തരൂർ ആ ശമ്പളം വാങ്ങുന്നതിന് ഇപ്പോഴും കൂറ് പുലർത്തുന്നു എന്നുള്ള ഒരു പരോക്ഷ വിമർശനവും സത്താർ പന്തല്ലൂർ പങ്കുവെക്കുന്നുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ ശശി തരൂർ നടത്തിയ പരാമർശം ഇപ്പോഴും അത് ചൂട് പിടിപ്പിക്കുന്നു എന്നുള്ളതാണ്. എം സ്വരാജ് അടക്കമുള്ള ഇടതുപക്ഷത്തിനുള്ള നേതാക്കളും ഇപ്പോൾ ഇതിനോടകം തന്നെ സമൂഹ മാധ്യമങ്ങളിൽ ഇതിനെതിരെ പ്രതികരണവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ഇസ്രയേലിന് വേണ്ടിയുള്ള പ്രചരണം നടത്താൻ മുസ്ലിം ലീഗ് വേദി ഒരുക്കിക്കൊടുത്തു എന്നുള്ള രൂക്ഷ വിമർശനമാണ് എം സ്വരാജിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. എന്തായാലും മുസ്ലിം ലീഗ് അവരുടെ പ്രകടനം, അതുകൊണ്ട് തന്നെ സമസ്തയുടെ ഒരു സംഘടന ഇത്തരത്തിൽ വിമർശനം നയിക്കുന്നു, തരൂരിനെ പോലുള്ള ഒരാളെ വിളിക്കേണ്ടതില്ലെന്നൊരു രീതിയിലേക്കാണ് ഇപ്പോൾ ഈ എസ് കെ എസ് എസ് എഫ് അടക്കം എത്തുന്നത്. അപ്പോൾ വരും ദിവസങ്ങളിൽ ഈ പഴയ തർക്കം വീണ്ടും ഉടലെടുക്കാനുള്ള സാധ്യത എത്രത്തോളമാണ്? നിമേഷ്, മുസ്ലിം ലീഗിന്റെയും സമസ്തയുടെയും ഇടയിൽ വലിയ വിള്ളലും ഭിന്നിപ്പുകളും ഉണ്ടാക്കിയെങ്കിലും കഴിഞ്ഞ ദിവസം വെടിനിർത്തൽ പ്രഖ്യാപനത്തിന് പിന്നാലെ തന്നെ അവർ ഐക്യസ്വരത്തിലേക്ക് ഈ നേതാക്കളൊക്കെ തന്നെ പോയിരുന്നു. മാത്രമല്ല, ഇന്ന് നാസർ ഫൈസി കൂടത്തായി അടക്കമുള്ളവർ മുസ്ലിം ലീഗിന്റെ വേദിയിലെത്തിയ പരിപാടിയിൽ പലസ്തീൻ ഐക്യദാർഢ്യ മഹാറാലിയിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. ഇന്ന് നടന്ന വാർത്താ സമ്മേളനം അടക്കം മുസ്ലിം ലീഗിനെതിരായ ചോദ്യങ്ങളൊക്കെ തന്നെ ഒരു സമദൂര നിലപാട് സ്വീകരിക്കുകയാണ് എസ് കെ എസ് എഫ് അടക്കമുള്ള നേതൃത്വങ്ങൾ സ്വീകരിച്ചത്. പക്ഷേ ശശി തരൂരിന്റെ ഈ പ്രസ്താവനയെ ലീഗ് നേതാക്കൾ തന്നെ തള്ളിപ്പറയുന്ന സാഹചര്യം ഉണ്ടായതോടെയാണ് പ്രത്യക്ഷ വിമർശനവുമായി ഇപ്പോൾ എസ് കെ എസ് എഫിന്റെ നേതാക്കളും രംഗത്തെത്തിയിരിക്കുന്നത്. ഒരുപക്ഷെ നാളെ മുസ്ലിം ലീഗിന്റെ ഭാഗത്ത് നടക്കം ശശി തരൂരിനെ പരസ്യമായി തള്ളിക്കൊണ്ടുള്ള ഒരു പരാമർശങ്ങൾ ഉണ്ടാവുമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത്. മാത്രമല്ല, ശശി തരൂരിനെ വി ഡി സതീഷിനെയും കെ സുധാകരനെയും ഒക്കെ ഒഴിവാക്കിക്കൊണ്ടാണ് ശശി തരൂരിന്റെ ആഗോള പ്രശസ്തിയും അതുപോലെ തന്നെ ദേശീയ ബന്ധങ്ങൾക്കും ഒക്കെ പരിഗണിച്ചുകൊണ്ട് ശശി തരൂരിനെ തന്നെ വേദിയിലെ മുഖ്യാതിഥിയായി മുസ്ലിം ലീഗ് എത്തിച്ചത്. പക്ഷേ ആ മുഖ്യാതിഥിയിൽ നിന്ന് തന്നെ ഇത്തരത്തിലൊരു പരാമർശം ഉണ്ടായത് അത് മുസ്ലിം ലീഗ് നേതൃത്വത്തിന് തലവേദനയായി എന്നുള്ള ഇപ്പോൾ വസ്തുത. നിമേഷ്, മുസ്ലിം ലീഗ് മഹാറാലിയിലെ ശശി തരൂരിന്റെ പ്രസംഗത്തിനെതിരെയാണ് ഇപ്പോൾ എസ് കെ എസ് എസ് എഫ് അടക്കം രംഗത്ത് വരുന്നത്. ഇസ്രായേലിനെതിരെ നടത്തിയത് ഭീകരാക്രമണം എന്ന തരൂരിന്റെ പരാമർശം അത്ഭുതപ്പെടുത്തിയെന്ന് പറയുകയാണ് ഘടന എസ് കെ എസ് എസ് എഫിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സത്താർ പന്തല്ലൂർ. അദ്ദേഹം ഫേസ്ബുക്കിലൂടെയാണ് വിമർശനം ഉന്നയിച്ചത്. അഷ്കറാണ് വിവരങ്ങൾ നൽകിയത്.